നമസ്കാരം. തൃശൂർ ഡയറിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം വാർത്താവീക്ഷണമായ കാഴ്ചവട്ടത്തിലേക്ക്. ലഹരി വിളയുന്ന മലയാള മണ്ണിൽ ലഹരിവിരുദ്ധ വാരാചരണം പൊടിപൊടിച്ചത് വിരോധാഭാസം തന്നെ. ലഹരിയിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരുടെ ദുരന്ത കാഴ്ചകളിലേക്ക്. ഇനി പിന്നിട്ട വഴികളിലൂടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കൊച്ചി രാജ്യത്തിൻ്റെ പ്രൗഢോജ്വലമായ പ്രതീകമാണ് മണികണ്ഠനാൽത്തറ. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പാദസ്പർശം കൊണ്ടും പ്രക്ഷോഭ ചരിത്രം കൊണ്ടും സാംസ്കാരിക നഗരിയുടെ പ്രൗഢി നിറഞ്ഞ സ്മാരകമായി മാറുകയാണിവിടം. ഇനി ക്യാമറ കണ്ണിലൂടെ വാർത്താ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഫോക്കസിലേക്ക്. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലേക്കെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്ത കാഴ്ച ചിലർക്ക് ഏറെ ആസ്വാദ്യകരമായിരുന്നു. ഇവരുടെ മുഖഭാവങ്ങൾ ഫോക്കസ് ചെയ്ത രാജു പാവറട്ടിയുടെ ദൃശ്യങ്ങളിലേക്ക്. ഇനി കൊളാഷ് എന്ന സെഗ്മെൻറ്റ് കാണാം. ബിരുദങ്ങൾ ഏറെ നേടിയിട്ടും മദനമോഹനൻ എന്ന നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പഠനം ഇനിയും പൂർത്തിയായിട്ടില്ല. ജീവിതാവസാനം വരെ മനുഷ്യൻ വിദ്യാർത്ഥിയാണെന്ന ദർശനത്തെ സാധൂകരിച്ചുകൊണ്ട് തൻ്റെ PhD എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് ഈ 54-കാരൻ. ഇനി ജനകീയ കോടതിയിലേക്ക്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായുള്ള കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും അടക്കമുള്ള ദുരനുഭവങ്ങൾ തീരും മുമ്പേ പുതുതായി വരുന്ന ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ പദ്ധതി തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കയിലാണ് മണ്ണുത്തി നിവാസികൾ. ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇനി ജനങ്ങളുടെ പ്രതികരണവേദിയായ ജനശബ്ദത്തിലേക്ക്. അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ച റെയിൽവേ പാർക്കിംഗ് ചാർജിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പെട്രോൾ വിലവർദ്ധനവിൻ്റെ അമിത ബാധ്യതയ്ക്കൊപ്പം ഇരട്ടിയോളം വർദ്ധിപ്പിച്ച പാർക്കിംഗ് ചാർജിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. തൃശൂർ ഡയറിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിഭവങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.